നമസ്കാരം, ഫുട്ബോൾ വീടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിനെ എത്തിഹാഡിൽ വന്ന് ഇന്റർ മിലാൻ ഒരു സമനില കുരുക്കിൽ പിടിച്ചു. സോ മാച്ചിന്റെ റിസൾട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒബ്വിയസ്ലി ഇന്റർ വിൽ ബി ദ ഹാപ്പിയർ സൈഡ്. എത്തിഹാഡി വന്നൊരു ഡ്രോ പിടിക്കുക, അപ്പുറത്ത് സിറ്റി നമ്മൾ നോക്കാനായിട്ടാണ്. കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ് പോസ്റ്റ് മാച്ച് സിറ്റിയിലെ ഇപ്പം പെപ്പിന്റെ റിയാക്ഷൻ ആണെങ്കിലും ഈവൻ പ്ലേയേഴ്സിന്റെ പിച്ചിലെ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പോയിന്റ് നേടാത്തതിൽ സിറ്റി വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആണെന്നുള്ളത് വിസിബിൾ ആണ്. ശരിയാണ്, ഇന്റർ മിലാൻ ടോപ്പ് ടോപ്പ് സൈഡാണ്, പക്ഷേ ഇന്നലത്തെ മാച്ചിന് 3 പോയിന്റ് നേടാനായിട്ടുള്ള സുവർണ അവസരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഇന്റർ മിലാൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു പ്രോപ്പർ ഡിഫൻസീവ് പെർഫോമൻസ് ഇന്റർ മിലാൻ കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ചാൻസുകൾ സിറ്റിക്ക് കൊടുത്തില്ല എന്നല്ല, സിറ്റി ഹാർഡ് ക്ലിയർ കട്ട് ചാൻസസ്, പക്ഷേ എന്നാലും അപ്പുറത്ത് സോമറും അതുപോലെ തന്നെ ബരേലയും അതുപോലെ ഡിഫൻസിൽ ബിസക്കും ഒക്കെ ഒരു വൻ മതിൽ പോലെ നിന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്റർ മിലാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ മാച്ചിൻ്റെ ലൈനപ്പിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ സിറ്റിയുടെയും അതുപോലെ തന്നെ ഇന്റർ മിലാൻ്റെ ലൈനപ്പ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഇന്റർ മിലാൻ ലൗതാറോ മാർട്ടിനസിനെ ബെഞ്ച് ചെയ്തതാണ്. ടരേമീനെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് തുറാമിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന് ചിലപ്പോൾ ലൗതാറോ മാർട്ടിനസ് ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി കൗണ്ടറിൽ ഇന്റർ ക്രിയേറ്റ് ചെയ്ത ചില ചാൻസുകളും ചില പൊസിഷനിൽ ഇന്റർ എത്തിയത് ലൗതാറോ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി പിച്ചിൽ ഒരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യുമോ ചെയ്യാം ഇല്ലായിരിക്കാം, പക്ഷേ എന്നാലും ലൗതാറോയും അതുപോലെ തന്നെ നമുക്കറിയാം തുറാമും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ തറേമിയും തുറാമും പലപ്പോഴും ആ ഒരു ഫൈനൽ തേർഡിലെത്തിയിട്ട് തമ്മിൽ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത പോലത്തെ ഒരു പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു ഇന്നത്തെ മാച്ചിൽ. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഇന്റർ മിലാൻ ഹാഡ് സം റിയലി റിയലി ഗുഡ് ചാൻസസ് എന്ന് പറയേണ്ടി വരും കൗണ്ടറിൽ. അപ്പുറത്ത് സിറ്റിയുടെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി റിക്കോ ലൂയിസിനെ റോട്ടറി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തത്. റിക്കോ ലൂയിസ് റോട്ടറി ഒരു ഡബിൾ പിവറ്റ് പോലെ മിഡ്ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഫ്രണ്ടിൽ സവീനോനെ സ്റ്റാർട്ട് ചെയ്തു, ഡിബ്രൂനെ ഉണ്ടായിരുന്നു, ബെർണാർഡോ സിൽവ, ഹാൾ ഉണ്ട്. സോ ഇന്നലത്തെ മാച്ചിൽ സ്റ്റാറ്റ്സ് നമ്മൾ കാണുവാണെങ്കിൽ 23 ഷോട്ട് സിറ്റി എടുത്തു, എക്സ്പെക്റ്റഡ് ഗോൾസ് 2.35 ആയിരുന്നു. അതേസമയത്ത് ഇന്റർ മിലാന് 0.75 ആയിരുന്നു എക്സ്പെക്റ്റഡ് ഗോൾസ്. എന്ന് പറഞ്ഞാൽ ഇന്റർ മിലാൻ ഒന്നും ചെയ്തില്ല, ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല എന്നല്ല, ഇന്റർ മിലാനും നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു സ്കോർ ചെയ്യാൻ, പക്ഷേ ബെറ്റർ ചാൻസുകൾ എന്നത് വിത്തൗട്ട് എ ഡൗട്ട് മാൻ സിറ്റിയുടെ കാലിലോട്ടാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിബ്രൂന, സവീനോ, അതുപോലെ തന്നെ ബെർണാർഡോ സിൽവ, എസ്പെഷ്യലി ബെർണാർഡോ സിൽവയ്ക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു ചാൻസ് അതെങ്ങനെയാണ് മിസ് ചെയ്തെന്ന് അറിയത്തില്ല. ബെർണാർഡോ സിൽവയുടെ സ്റ്റാൻഡേർഡ് വെച്ച് അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യണമായിരുന്നു. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗുണ്ടകന് നല്ല 2 ചാൻസുകൾ ഉണ്ടായിരുന്നു, ആ ഒരു ഹെഡർ ചാൻസ്. കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹാളൻഡിൻ്റെ ഒരു ഹെഡർ മിസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ചാൻസുകൾ നല്ലപോലെ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു മാച്ച് മേ ബി ഒരു 2 ഗോൾസ് ഏലും സ്കോർ ചെയ്ത് കയ്യിലാക്കാനായിട്ട്. അപ്പുറത്ത് ഇന്റർ മിലാൻ്റെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണ് പ്രോബ്ലം ആണത്, ബെസ്റ്റ് ചാൻസ് കിട്ടിയത് ഡാർമിയാനാണ്. നമുക്കറിയാം ഡാർമിയാൻ്റെ ആ ഒരു ഷോട്ട് എന്തുകൊണ്ട് എടുത്തില്ല, ആ ഒരു സിറ്റുവേഷൻ ആ ഒന്ന് ആളുടെ ഫസ്റ്റ് ടച്ച് ആളെ ലെറ്റ് ഡൗൺ ചെയ്തു, അവിടെ അവിടെ ഷോട്ട് എടുക്കാതെ ആ ഒരു ബാക്കിൽ പാസിന് ശ്രമിക്കുന്നത്, ആ ഒരു ബാക്കിലോട്ട് വലിച്ച് അവിടെ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുന്നു. അവിടെ ആ ഷോട്ട് എടുക്കാനപ്പോൾ ഇൻസാഗിയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് ആ മോന്തയ്ക്ക് കാണാമായിരുന്നു. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏറ്റവും തലവേദന വരാൻ പോകുന്ന കാര്യം കെവിൻ ഡിബ്രൂനയുടെ പ്രോബബ്ലി ഇഞ്ചുറി വന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആൾ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ഇഞ്ചുറിയുടെ ഒരു സൈൻസ് കാണിച്ചിരുന്നു, പക്ഷേ എന്നാലും ആൾ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ആളെ തുടക്കത്തിലെ വലിച്ചു, ഇഞ്ചുറിയുടെ കൂടുതൽ റിപ്പോർട്ടർ വന്നില്ല, വലിയ സീരിയസ് അല്ലാന്ന് തോന്നുന്നു. പക്ഷേ മാച്ചിന് ശേഷം പെപ് ഗോഡിയോളോട് ചോദിച്ചപ്പോഴേക്കും ആൾ പറഞ്ഞത് കെവിൻ ഡിബ്രൂനയുടെ ഭാഗത്തു നിന്നും ധാരാളം ബോളുകൾ നമ്മൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിഫൻസീവ് ട്രാൻസിഷനിൽ വളരെ മോശമായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു സൈഡിൽ എന്നുള്ള രീതിയിൽ പെപ് ഗോഡിയോള പറഞ്ഞു. സോ ആളുടെ ഒരു ഇഞ്ചറിയും കൊണ്ടാണോ വലിച്ചത്, അതൊരു ടാക്ടിക്കൽ ചേഞ്ച് ആയിരുന്നോ, ഹു നോസ്, മേ ബി ഒരു ഇഞ്ചറിയുടെ കൺസേൺ ആയിരിക്കാം. പക്ഷേ ഡിബ്രൂനെ ഇന്നലത്തെ മാച്ചിൽ നിങ്ങളിപ്പം കാണാം സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് മാച്ചസ് ആയിരുന്നു. ഡിബ്രൂനെ ഈ സീസൺ സ്റ്റാർട്ട് വളരെ നല്ലതാണ്, സിറ്റിക്ക് വേണ്ടി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, 33 വയസ്സായി. സോ ഇന്നലത്തെ മാച്ചിലാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം, പ്ലേയേഴ്സ് ഫുള്ളി കമ്മിറ്റ് ചെയ്യുന്നുണ്ടോ പിച്ചിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും എറേസ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഇന്നലത്തെ മാച്ചിൽ തോന്നിയൊരു കാര്യമാണ്, പല പ്ലേയേഴ്സും വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ കാരണം ഫുൾ സീസൺ ത്രൂ ഔട്ട് ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളത് പ്ലേയേഴ്സിനും അതുപോലെ തന്നെ മാനേജേഴ്സിനും തലവേദന വരുന്നൊരു കാര്യമാണ്. സോ അതിനകത്ത് തന്നെ 100% പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഈവൻ പോസ്റ്റ് മാച്ചിൽ പണ്ഡിറ്റ്സും ആ ഒരു കാര്യത്തിനൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഈവൻ അനലിറ്റിക്സും നടത്തുന്നവരും എല്ലാം ആ ഒരു പ്ലേയേഴ്സിൻ്റെ എഫേർട്ട് പിച്ചിൽ ഇത്രയും ഒരു 60-70 മാച്ചുകൾ ത്രൂ ഔട്ട് ദ സീസൺ ഫിറ്റായിരിക്കേണ്ടതുകൊണ്ട് ആ ഒരു പിച്ചിൽ ആ ഒരു എഫേർട്ട് ഫുള്ളി കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കേണ്ടി വരും. ക്വാളിറ്റി റെഡ്യൂസ് ആവുന്നുണ്ട്, ശരിയാണ് കുറേ ഇൻട്രസ്റ്റിംഗ് മാച്ചുകൾ വരുന്നുണ്ട്, പക്ഷേ എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഷെഡ്യൂളുകൾ ഒത്തി തരുമ്പോൾ മാച്ചിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടി വരും. അത് ഇന്നലത്തെ മാച്ചിനും ചില സിറ്റുവേഷൻസിൽ നമുക്ക് തോന്നുകയുണ്ടായി. ഇന്നലെ മാൻ സിറ്റി പ്ലേയേഴ്സിന് ഇടയിലും ആ ഒരു നമ്മൾ കാണാറുള്ള ആ ഒരു സിങ്ക് ഇല്ലായിരുന്നു. ഈവൻ ഇന്റർ മിലാൻ പ്ലേയേഴ്സിനിടയിലും എസ്പെഷ്യലി ഇൻ അറ്റാക്കിംഗ് ട്രാൻസിഷനിൽ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ മോശമായിരുന്നു. സോ ഇന്റർ മിലാൻ്റെ ഇന്നലെ സോമർ പ്രോബബ്ലി ഒരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആണ് കൊടുത്തത്. നിങ്ങൾക്കിപ്പം
സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കാനാണ് അന്യായ പെർഫോമൻസ് ആയിരുന്നു. പ്രോബ്ലി ദ ടോപ്പ് റേറ്റഡ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച് ആയിരുന്നു രണ്ട് ടീമിലെയും. ബട്ട് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത് ബരേലയ്ക്കാണ്, ഡിസേർവിംഗ് തന്നെയാണ്. പക്ഷേ ഫോർ മീ സോമർ വാസ് സൂപ്പർ. ബരേലെ അടിപൊളിയായിരുന്നു. ബരേലയുടെ ഇന്റർസെപ്ഷൻസും ഡ്രൈവ്സും പാസിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് മിഡ്ഫീൽഡിൽ ഇന്നലെ അവർ സിലിൻസ്കിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, മിക്കിറ്റാരിയനൊക്കെ ബെഞ്ചിലായിരുന്നു. ആൻഡ് ലൗതാറോ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ അവസാനം, പക്ഷേ ആദ്യം ചാൻസുകളൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കാനാണ്. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ സബീനോനെയും ഡിബ്രുവിനെയും വരച്ച് ഗുണ്ടകനും ഫോഡനും ഇറങ്ങി. ഫോഡൻ പ്രട്ടി ഗുഡ് ഗെയിം, ഗുണ്ടകൻ ഒരു ആവറേജ് ഗെയിം എന്ന് പറയാം. അപ്പുറത്ത് ഇന്റർ മിലാനും ധാരാളം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു. ഡംഫേഴ്സിനെയൊക്കെ അവസാനം ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഡിമാർക്കോ അവൈലബിൾ അല്ലായിരുന്നു ഈ മാച്ചിൽ, അതിനകത്ത് തന്നെ അഗസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിമാർക്കോ ഈ മാച്ചിൽ ഇന്റർ മിലാൻ അവൈലബിൾ അല്ലായിരുന്നു. അവസാനം പവാർഡ് ഇറങ്ങി, എല്ലാവരും വന്നു. ഇപ്പം മിക്കിറ്റാരിയൻ വന്നു, ഫ്രട്ടേസിനെ ലാസ്റ്റ് 81-ാം മിനിറ്റിലും മറ്റുമൊക്കെ ഇറക്കി. ഇന്റർ ഡിഡ് ഇന്റർ വിൽ ബി ദ ഹാപ്പിയർ സൈഡ്. പക്ഷേ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് നോക്കുമ്പോഴേക്കും ഇന്റർന് സത്യം പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ എത്തിഹാടി വന്നു. ഇപ്പം പഴയ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് വെച്ച് നോക്കാനായിട്ടാണ് എത്തിഹാടി വന്ന് ഒരു ഡ്രോ പിടിച്ച് ഒരു പോയിന്റുമായിട്ട് പോകുന്നു. ഓക്കെ, നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ വിഷയം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം എത്തിഹാടി വന്ന് സിറ്റിക്ക് എഗൈൻസ്റ്റ് ഒരു ഡ്രോ പിടിക്കുന്ന അത്ര ഇമ്പ്രസീവ് അല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാർസറോണ സിറ്റിയായിട്ട് ഒരു മാച്ച് പോലും ഇല്ല. ഇപ്പം എൻ്റെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ക്ലബ്ബാണ് ബാർസറോണ, അതുകൊണ്ട് അത് തന്നെ എക്സാമ്പിൾ പറയാം. നമുക്ക് ഇഷ്യൂ ഇല്ല. ബാർസറോണ ഇപ്പം എൻ്റെ ക്ലബ്ബായ ബാർസറോണ മാൻ സിറ്റിക്ക് എഗൈൻസ്റ്റ് ഒരു മാച്ചില്ല. ഞങ്ങൾ സിക്ലൻ ലിഡൂന പാർക്കിൽ ബൊറൂസിയ ഡോർട്മുണ്ട് അഗേൻസ്റ്റ് ഒരു മാച്ചുണ്ട്. അവിടെ ചെന്നിട്ട് ഡോർട്മുണ്ടിന് എഗേൻസ്റ്റ് ഒരു ഡ്രോ പിടിച്ച് വരുന്നതിനേക്കാളും ഇമ്പ്രസീവാണ് എത്തിഹാടി ചെന്നിട്ട് മാൻ സിറ്റിക്ക് എഗേൻസ്റ്റ് ഒരു ഡ്രോ പിടിച്ച് വരിക. സോ അതിനാൽ തന്നെ ബാർസറോണ സിറ്റിനെ ഫേസ് ചെയ്യാതെ തന്നെ മേ ബി ഇന്റർ മിലാനേക്കാളും പോയിന്റ്സ് മേ ബി ആയിട്ട് സിഗ്നലൂടെ പാർക്ക് ചെന്ന് 3 പോയിന്റ്സ് നേടിക്കൊണ്ട് നമുക്ക് ടേബിൾ ടോപ്പേഴ്സായിട്ട് വരാനായിട്ട് പറ്റും. ചിലപ്പോൾ 8 മാച്ചും ജയിച്ച് അത് 6 മാച്ചും ജയിച്ചു അങ്ങനെയൊക്കെ വരാൻ പറ്റും. സോ അതിനാൽ തന്നെ തമ്മി തമ്മി ഇപ്പം ഇന്റർ സിറ്റിനെ ഫേസ് ചെയ്തു, ബാർസ സിറ്റിനെ ഫേസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ നമുക്കൊരു അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതിനാൽ തന്നെ ഒരു ടോപ്പ് 8 ഫിനിഷ് ചെയ്യുക ഒരു ഇൻജസ്റ്റിസ് അല്ലേ എന്നുള്ളൊരു ചോദ്യവും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല എക്സ്പേർട്സുകളും ചോദിക്കുന്നത് കേട്ടു. അതൊരർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ശരിയാണ്. പഴയ ഒരു ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം 4 ടീം അടങ്ങുന്ന ഒരു ഫോർമാറ്റ്, ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ സിറ്റിനെ പൂട്ടി, അതുപോലെ തന്നെ സാൻസിറോയിൽ വന്ന് മേ ബി സിറ്റിനെ തോപ്പിക്കാൻ പറ്റി, ടേബിൾ ടോപ്പേഴ്സായി, ഒരു അഡ്വാൻറ്റേജായി, ടേബിൾ ടോപ്പേഴ്സായിട്ട് അടുത്ത റൗണ്ടിലോട്ട് കിടക്കുന്നു. സോ ഇതിൽ ഒരു ടോപ്പ് 8 ആര് ഹയ്യർ ഫിനിഷ് ചെയ്യും, ഹയ്യർ ഫിനിഷ് ചെയ്യുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ടോ, അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരാനായിട്ട് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഈ ഫോർമാറ്റ് മുന്നോട്ട് പോകുമ്പോഴേക്കും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ വിത്തൗട്ട് എഡോ മാൻ സിറ്റി വിൽ ബി ഡിസപ്പോയിന്റഡ് വിത്ത് ദർ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇന്ററും അറ്റാക്കിങ്ങിന് ഡിസപ്പോയിന്റഡ് തന്നെയായിരിക്കും. പക്ഷേ ഡിഫൻസീവ്ലി ദർ റിയലി ഗുഡ് ജോബ്. അതുപോലെ തന്നെ ബിസക്ക് എന്ന് പറയുന്ന പ്ലെയർ, ഐ തിങ്ക് ജർമ്മനി ഹാസ് ഗോട്ട് എ റിയലി ഗുഡ് ടാലന്റ്. ജർമ്മൻ ഡിഫൻഡർ ബിസക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ബിസക്കിൻ്റെ. ആളെ ജർമ്മനി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ജർമ്മൻ നാഷണൽ ടീമിൽ താമസിക്കാതെ റെഗുലർ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇൻസാഗി ശരിക്ക് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ചെക്കനെ. ഇന്നലെ ആ ബിഗ് മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു, പ്രോബബ്ലി ആ ഡിഫൻസിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ബിസക്ക് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച്. ആൻഡ് ഹാളൻഡ്, ഹാളൻഡ് ഒക്കെ ഗെയിം. ഹാളൻഡിൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കാനായിട്ടാണെങ്കിൽ ഹാളൻഡ് ഇന്നലെ സ്കോർ ചെയ്യും എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാളൻഡ് സത്യമാന അക്കർബി ഹാളൻഡിനെ പൂട്ടി ഒരു അർത്ഥത്തിൽ കൂടെ. ആ ഹാളിന് ചാൻസുകൾ ഉണ്ടായിരുന്നില്ല എന്നല്ല, ആ ഒരു ഹെഡർ ചാൻസ്. പക്ഷെ നമുക്ക് ഇപ്പം നമുക്കറിയാം സീസൺ തുടങ്ങി 8 ഗോള്, 3 കളിയിൽ നിന്ന് 8-ഓ 9-ഓ ഗോളായിട്ട് ആൾ തകർത്ത് നിൽക്കുക. സോ നമ്മൾ ഒരു മാച്ചിൽ ആൾ കളിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും ട്രോളിലോട്ടില്ലാണ്ട് ഒരു ആവശ്യമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഹാളൻ്റെ പെർഫോമൻസോ ഡ്രെഡ്ഫുൾ ആയിരുന്നു. അങ്ങനെയൊന്നും ഒരാൾ ചെയ്യേണ്ട റോൾ ചെയ്തു, പക്ഷെ ഗോള് വന്നില്ല. അത് ഈവൻ ഹാളൻ്റെ മാത്രമല്ല മറ്റ് പല പ്ലേയേഴ്സിനും സ്കോർ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി. ഹാളിനേക്കാളും നല്ല ചാൻസ് ഉള്ളൂ. മേ ബി സവീനോയ്ക്ക് ഒരു കിട്ടില്ല ചാൻസ് ഉണ്ടായിരുന്നു, ബെർണാർഡോയുടെ മിസ്, ഗുണ്ടകൻ്റെ മിസ്. സോ ഒബ്വിയസ്ലി നല്ല ചാൻസുകൾ, ഹാളിനേക്കാളും നല്ല ചാൻസുകൾ സ്വന്തം ടീമേറ്റ്സിൻ്റെ കാലോട്ട് ചെയ്തിട്ടുണ്ട്. സോ അവർ മിസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ ഇപ്പം ഹാളൻ്റ് ഇന്നലത്തെ പെർഫോമൻസ് കണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഹാളൻ്റ് ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, പ്രട്ടി ആവറേജ് പെർഫോമൻസ് ബൈ സ്റ്റാൻഡേർഡ്സ്. ബട്ട് ആൾ തിരിച്ചു വരും. ഇനിയും ഈ വീക്കെൻഡ് നമ്മൾ നോക്കാനായിട്ടാണ് ആർസണലിന് അഗേൻസ്റ്റ് ആണ് സിറ്റി ഇറങ്ങുക. അപ്പുറത്ത് എ സി മിലാൻ ഇന്റർ മിലാൻ ഡെർബിയാണ്, മിലാൻ ഡെർബിയാണ് നമ്മൾ നോക്കുകയാണ് ഇന്റർ മിലാൻ വരുന്നത്. സോ ലൗതാറോവിനെ അതുകൊണ്ട് റെസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകളുണ്ട്. ആൾ നമുക്കറിയാം ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് ശേഷം വന്നതിന് ശേഷം നല്ല ഫറ്റീഗ്നെസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് റിസ്ക് ചെയ്യാൻ 65-ഓ 66-ഓ ബിഫോർ 70 മിനിറ്റ്സ് ആണ് ആളെ ഇറക്കിയത്. അപ്പം പിന്നെ മറ്റ് റിസൾട്ടുകൾ നോക്കാനാണെങ്കിൽ ഇന്നലെ ജിറോണ പി എസ് ജിനെ ഹോമിൽ ചെന്നിട്ട് ജിറോണ ഒന്ന് പൊരുതി, 1-0 പി എസ് ജി ജയിച്ചത്. വമ്പ മാർജിനിൽ ജയിക്കും എന്നൊക്കെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പലരും പ്രഡിക്റ്റ് ചെയ്തൊരു മാച്ചാണ്. പക്ഷെ ജിറോണ പൊരുതി തന്നെ നിന്നു, 1-0 പി എസ് ജി ജയിച്ചത്. പിന്നെ എന്നാ പറയുക, ബാക്കി കുറച്ച് മാച്ചുകളൊക്കെ നടന്നു. ഇത് ഈ രണ്ട് മാച്ചാണ് ഇന്നലത്തെ മെയിൻലി ആളുകൾ നോക്കിയിരുന്ന മാച്ചുകൾ എന്ന് പറയാം. അതിലെ പി എസ് ജിയും വിജയിച്ചു, ബട്ട് ദ ബിഗ്ഗസ്റ്റ് ബിഗ് ഫിഷ് ഇതായിരുന്നു സിറ്റി വേഴ്സസ് ഇന്റർ മിലാൻ. ഒരു നീൽ നീൽ ഡ്രോ എൻഡ് ഓഫ് ദ ഡേ. സിറ്റി ഡിസപ്പോയിന്റഡ് ആയിരിക്കും, സിറ്റി ഹാർട്സ് ഓഫ് ഗുഡ് ചാൻസസ്. ബട്ട് ഇന്ററിന്റെ ഡിഫൻസീവ്ലി ഇന്റർ
നല്ല പെർഫോമൻസ് തന്നെ കൊടുത്തു. ബരേലയും ചലഞ്ഞോങ്ങിലും ഒക്കെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു, അത് എടുത്തു പറയേണ്ടതാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഇന്ന് മൊണോക്കോ വേഴ്സസ് ബാർസലോണയാണ്, ബാർസലോണയ്ക്ക് എവേ മാച്ചാണ്. മൊണോക്കോ നമ്മളൊരു വാച്ച് റോം പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് മാച്ചാവാം. ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടർ ഒരു വേറൊരു രാജ്യത്ത് എന്നൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരം, അത് നമ്മളെ ജോൺ ക്യാമ്പർ ട്രോഫിയിൽ നമ്മളെ തോപ്പിച്ച AS മൊണോക്കോയ്ക്ക് അഗേൻസ്റ്റ് എങ്ങനെ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം ഒരുങ്ങോ നോക്കാം. ഷാർക്കും പിള്ളേരും, ഇന്ന് ഷാർക്ക് സ്റ്റാർട്ട് ചെയ്യും. അൻസു ഫാട്ടി തിരിച്ച് സ്ക്വാഡിൽ വന്നിട്ടുണ്ട്, ഹ്യൂജ് ഹ്യൂജ് ബൂസ്റ്റ് ഫോർ ബാർസലോണ. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് ഷാർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഷാർക്ക് ഇന്ന് തകർക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് മറ്റേത്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ വരിക.